കിഫ്ബി വഴി നടപ്പാക്കുന്ന രണ്ടാം കുട്ടനാട് പാക്കേജിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി ഉടൻ നടത്തുമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. 2000 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളാണ് പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പരാജയപ്പെട്ടു പോയ ഒന്നാം കുട്ടനാട് പാക്കേജിന് ബദലായിട്ടാണ് രണ്ടാം പാക്കേജ് സർക്കാർ ആവിഷ്കരിച്ചത്. കുട്ടനാടിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യം. കാർഷിക രംഗത്തെ വിദഗ്ധരുടെ അടക്കം അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ചാണ് രണ്ടാം പാക്കേജ് നടപ്പാക്കുന്നത്. ഓരോരുത്തർക്കും വിട്ടുകൊടുക്കുകയല്ല, ഏകോപിതമായിട്ട് രണ്ടാം കുട്ടനാട് വികസന പാക്കേജ് നടപ്പാക്കാനാണ് തീരുമാനിച്ചത്. വെള്ളപ്പൊക്കം തടയാനുള്ള പുറംബണ്ട് നിർമ്മാണത്തിൽ തുടങ്ങി കൃഷിയും കായൽ ശുചീകരണവും കുടിവെള്ള പദ്ധതിയുമടക്കം 2400 കോടിയുടെ പദ്ധതി രേഖയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. തോട്ടപ്പള്ളി സ്പിൽവേ, തണ്ണീർമുക്കം ബണ്ട്, AC റോഡ് നവീകരണം എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. ഈ മാസം തന്നെ കുട്ടനാട്ടിൽ വെച്ച് മുഖ്യമന്ത്രി രണ്ടാം പാക്കേജ് പ്രഖ്യാപിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.